ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം പീഡിക തൊഴിലാളികൾക്കും അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗവൺമെൻറ് നൽകുന്ന ക്ഷേമനിധിയെക്കുറിച്ചാണ്. കേരളത്തിലെ ഷോപ്പുകളിൽ നിൽക്കുന്ന സെയിൽസ്മാൻമാർ, സെയിൽസ് ഗേൾ, സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന പെൻഷൻ പദ്ധതിയെക്കുറിച്ചും ക്ഷേമനിധികളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 1960 കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന തൊഴിലാളികൾക്കും സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ആശ്വാസം നൽകുന്നതിന് വേണ്ടി, അവരുടെ ക്ഷേമം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി, അവർക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമനിധി. ഇത് ഗവൺമെൻറ് 2007 മുതൽ, മാർച്ച് 15 മുതൽ ഇത് കേരളത്തിൽ നിർബന്ധമായി നടപ്പിലാക്കി വരികയാണ്. ഇതിൽ അംഗത്വം എടുക്കണമെങ്കിൽ, ഈ ക്ഷേമനിധിയിൽ അംഗമാകാൻ അർഹതയുള്ളവർ 1960 കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതും 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. കൂടിയ വയസ്സ് 55 വയസ്സാണ്. 55 വയസ്സ് പൂർത്തിയാകാത്തവർക്കും ഈ ആക്ടിൻ്റെ പരിധിയിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ക്ഷേമനിധിയിൽ അംഗമാകാം. കുറഞ്ഞത് 3 മാസമെങ്കിലും തൊഴിൽ ചെയ്തിരിക്കണം ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ വേണ്ടി. ഇതിൽ ഓരോ മാസവും തൊഴിലാളി 20 രൂപ ഈ ക്ഷേമനിധിയിലേക്ക് തൻ്റെ വിഹിതമായി അടയ്ക്കണം. എവിടെയാണ് ജോലി ചെയ്യുന്നത്, ആ സ്ഥാപനത്തിലെ മുതലാളി ഈ തൊഴിലാളിക്ക് വേണ്ടി 20 രൂപയും ക്ഷേമനിധിയിലേക്ക് അടയ്ക്കണം. അങ്ങനെ 40 രൂപയാണ് ഓരോ മാസവും ഈ ക്ഷേമനിധി അക്കൗണ്ടിലേക്ക് അടയ്ക്കേണ്ടത്. ഇനി സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ, ചിലപ്പോൾ മീൻ കച്ചവടം നടത്തുന്നവർ, നടന്ന് കച്ചവടം ചെയ്യുന്നവർ, മറ്റൊരു മേഖലയിലും ഇല്ലാത്ത അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ മുതലാളിയുടെ വിഹിതം കൂടി ഈ തൊഴിലാളി അടയ്ക്കണം. തൊഴിലുടമയുടെ വിഹിതം കൂടി 20 രൂപയും കൂടി കൂടി 40 രൂപ എല്ലാ മാസവും കൃത്യമായി അടയ്ക്കാമെങ്കിൽ നിങ്ങൾക്കും ഈ ക്ഷേമനിധിയിൽ അംഗമാകാം. തൊഴിലാളി വിഹിതവും തൊഴിലുടമ വിഹിതവും ചേർന്നുള്ള അംശാദായം തൊഴിലുടമ ബോർഡിൽ ഒടുക്കിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് സ്വയം ഈ 40 രൂപ അടച്ച് ഈ സ്കീമിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ മുൻകൂറായി ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കാം. ദേശാധികൃത ബാങ്കുകൾ ഇതിനുവേണ്ടി ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്, അതിലേക്ക് അടച്ചാൽ മതി. ഇതിൻ്റെ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പെൻഷൻ കുറഞ്ഞത് 10 വർഷം തുടർച്ചയായി ഇതിൻ്റെ അംശാദായം അടച്ചൊരംഗത്തിന് 60 വയസ്സ് തികയുന്ന മുറയ്ക്ക് സ്ഥിരമായ ശാരീരിക അവശത മൂലം 2 വർഷത്തിലധികമായി ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ അന്നേരവും നിങ്ങൾക്ക് പെൻഷൻ അർഹതയുണ്ടാകും. ഒന്നെങ്കിൽ 10 വർഷം പൂർത്തിയാകണം, 60 വയസ്സ് പൂർത്തിയാകണം, അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ മൂലം 2 വർഷത്തിലധികമായി ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് പെൻഷൻ അപേക്ഷിക്കാം. അതുകൂടാതെ കുടുംബ പെൻഷനും ലഭിക്കും. കുറഞ്ഞത് 15 വർഷം അംശാദായം അടച്ച ഒരു അംഗം ഈ പദ്ധതി പ്രകാരം പെൻഷന് അർഹമായ ഒരു വ്യക്തിയോ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് ഈ കുടുംബ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതാണെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ സെയിൽസ് മേഖലയിൽ ഇന്ന് കൂടുതലും സ്ത്രീകളാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് അവർക്ക് പ്രസവ ആനുകൂല്യവും ഈ സ്കീമിൻ്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട്. 1 വർഷമെങ്കിലും തുടർച്ചയായി ഈ സ്കീമിൽ അംശാദായം അടച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരാത്തതുമായ വനിതാ അംഗത്തിന് പ്രസവത്തിനായി അവധിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ ജോലിയിൽ പുനഃപ്രവേശിക്കുന്നത് വരെയുള്ള പരമാവധി 3 മാസത്തെ വേതനമോ അല്ലെങ്കിൽ 15,000 രൂപയോ ഏതാണോ കുറവ് അത് ലഭിക്കുന്നതാണ്. ഗർഭമലസൽ സംഭവിച്ച അംഗമാണെങ്കിൽ ആ അവധിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ ജോലിയിൽ പുനഃപ്രവേശിക്കുന്നത് വരെയുള്ള പരമാവധി 6 ആഴ്ചത്തെ വരെ വേതനം ഈ അപേക്ഷകൻ്റെ ജോലി വിഭാഗത്തിൻ്റെ തസ്തികയ്ക്ക് അർഹതപ്പെട്ട നിശ്ചിത മിനിമം വേതനത്തിൻ്റെ നിരക്കിൽ ലഭിക്കുന്നതാണ്. എന്നാൽ ആനുകൂല്യം പരമാവധി 2 പ്രാവശ്യത്തിൽ കൂടുതൽ ലഭിക്കുന്നതല്ല ഈ ആനുകൂല്യം. മറ്റൊന്ന് വിവാഹ ആനുകൂല്യമാണ്. ഇതിന് കുറഞ്ഞത് 3 വർഷമെങ്കിലും അംശാദായം അടച്ച അംഗങ്ങളുടെ, പ്രായപൂർത്തിയാകാത്ത പെൺമക്കളുടെയും അല്ലെങ്കിൽ അംഗമാണെങ്കിൽ അംഗങ്ങളുടെയും വിവാഹ ചെലവിനായി 5,000 രൂപ ഈ ക്ഷേമനിധിയിൽ നിന്ന് ലഭിക്കും. ഈ ആനുകൂല്യം പരമാവധി 2 തവണ മാത്രമേ അംഗത്തിന് ലഭിക്കുകയുള്ളൂ. അംഗത്തിൻ്റെ കുടുംബങ്ങളുടെ മരണാനന്തര ചെലവ്. കുറഞ്ഞത് 3 വർഷമെങ്കിലും നിധിയിലേക്ക് അംശാദായം അടച്ച അംഗത്തിൻ്റെയോ അംഗത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയോ മരണാനന്തര ചെലവുകൾക്കായി 1,000 രൂപ വീതം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ചികിത്സാ സഹായം ലഭിക്കുന്നുണ്ട്. കുറഞ്ഞത് 3 വർഷമെങ്കിലും നിധിയിലേക്ക് തുടർച്ചയായി അംശാദായം അടച്ച അംഗത്തിനും കുടുംബാംഗങ്ങൾക്കും സർക്കാർ ആശുപത്രിയിൽ കിടന്ന ചികിത്സയ്ക്ക് അംഗത്തെ കാലാവധിയിൽ പരമാവധി 10,000 രൂപ ബോർഡിൻ്റെ അംഗീകാരത്തിന് വിധേയമായി ചികിത്സാ സഹായം ലഭിക്കുന്നതാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ ആനുകൂല്യമാണ്. 1 വർഷമെങ്കിലും നിധിയിലേക്ക് തുടർച്ചയായി അംശാദായം അടച്ച അംഗങ്ങളുടെ സമർത്ഥരായ മക്കൾക്ക് ബോർഡിൽ നിന്നും വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കും.
വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി ബോർഡ് ആവിഷ്കരിച്ച് സർക്കാർ അനുമതി ലഭിക്കുന്ന മുറക്ക് നടപ്പിലാക്കുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 500 രൂപ മുതൽ 2500 രൂപ വരെ വിദ്യാഭ്യാസ ആനുകൂല്യം ഇപ്പോൾ നൽകപ്പെട്ടു വരുന്നുണ്ട്. മരണാനന്തര സഹായം. നിധിയിലെ ഒരംഗം അസുഖം മൂലമോ അപകടം മൂലമോ മരണപ്പെട്ടാൽ ആദ്യ 3 വർഷത്തെ അംഗത്തെ കാലയളവിനുള്ളിൽ 5000 രൂപയും ശേഷമുള്ള വർഷത്തെ അംഗത്തെ കാലയളവിനും 1000 രൂപ വീതവും രണ്ടും കൂടി പരമാവധി 20000 രൂപ അംഗത്തിൻ്റെ കുടുംബത്തിന് മരണാനന്തര ധനസഹായവുമായും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ആനുകൂല്യമെല്ലാം ലഭിക്കാൻ വേണ്ടി പീഡിക തൊഴിലാളികൾ, സെയിൽസ്മാൻമാർ, സെയിൽസ് ഗേളുകൾ, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്ത് നടന്ന് കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഈ സ്കീമിൽ അംഗമായി ചേരാം. നമുക്ക് 60 വയസ്സാകുമ്പോൾ പെൻഷൻ കിട്ടാനും അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ആനുകൂല്യം കിട്ടാൻ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സഹായം എന്ന വിധം ഗവൺമെൻറ് നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന, തൊഴിൽ മേഖലയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പീഡിക തൊഴിലാളി ക്ഷേമനിധി. അതുകൊണ്ട് പ്രിയപ്പെട്ട തൊഴിലാളികളിൽ ഈ സ്കീമിൽ ചേർന്ന് നമ്മുടെ ഭാവി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. അക്കൗണ്ടിൽ നിങ്ങൾക്ക് പണം കൃത്യമായി അടച്ചു പോവുക. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കുറച്ച് കാലം ജോലി ചെയ്ത് 6 മാസം അല്ല 1 വർഷം ജോലി ചെയ്ത് വേറൊരു സ്ഥാപനത്തിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഈ പാസ്ബുക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കൽ ഒരു അംഗത്വം മാത്രം എടുത്താൽ മതി. ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും ആ സമയങ്ങളിൽ ആ സ്ഥാപന മേധാവിയുടെ കയ്യിൽ നിന്ന് 20 രൂപയും നമ്മുടെ 20 രൂപയും കൂടി മേടിച്ച് കൃത്യമായി അടച്ചു പോവുക എങ്കിൽ നിങ്ങൾക്ക് 60-ാമത്തെ വയസ്സ് മുതൽ പെൻഷൻ കിട്ടാനുള്ള സംവിധാനമുണ്ടാകും. ഇനി വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊഴിലുടമ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തി ഇതേപോലെ ഈ പീഡിക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കടയിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരു സ്ഥാപനത്തിലേക്കോ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ വിദേശത്തേക്ക് പോയതായിരിക്കാം. ആ സമയത്ത് നിങ്ങളുടെ കടയിൽ നിന്ന് ആ തൊഴിലാളി പിരിഞ്ഞു പോയി എന്ന് രേഖാമൂലം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങൾ അറിയിപ്പ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം 5 വർഷം വിദേശത്ത് പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ക്ഷേമനിധി വീണ്ടും അദ്ദേഹത്തിന് ആക്റ്റീവാക്കാം. ആ സമയങ്ങളിലുണ്ടായ കുടിശ്ശിക നിങ്ങൾ ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ കടയിൽ നിന്ന് തൊഴിലാളി പിരിഞ്ഞു പോയാൽ അപ്പോൾ തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ ആ വിവരം അറിയിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് വിടിയിച്ചെടുക്കണം. അവർക്ക് ഏത് രാജ്യത്ത് തൊഴിൽ ചെയ്താലും ആ സമയങ്ങളിൽ ഇവരുടെ വിഹിതം കൃത്യമായി അടച്ചു പോവുകയാണെങ്കിൽ 60-ാമത്തെ വയസ്സിൽ മുതൽ അവർക്ക് പെൻഷൻ കിട്ടാനുള്ള സംവിധാനവുമുണ്ട്. അതിനുണ്ട്. പ്രിയപ്പെട്ട തൊഴിലുടമകളും തൊഴിലാളികളും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിലാളിയുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഈ പദ്ധതിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഗുണം ലഭിക്കാൻ വേണ്ടി ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.